നമസ്കാരം. 100 വയസ്സിലെത്തി നിൽക്കുന്ന ഒരു അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മയെ കാണാൻ എത്തുന്നവരോടായി അവർ പറയും, ഞാൻ മുകളിൽ നിന്നുള്ള വിളി കാത്തിരിക്കുകയാണ്, എങ്കിലും എൻ്റെ പേരക്കുട്ടിയുടെ വിവാഹം ഒന്ന് കണ്ടിട്ട് കണ്ണടച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഈ പറഞ്ഞ പേരക്കുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് തന്നെ കാണാനെത്തിയവരോടായി അമ്മൂമ്മ പറയുന്നു, എൻ്റെ പേരക്കുട്ടിയുടെ കുഞ്ഞിനെ എനിക്കൊന്ന് കണ്ടിട്ട് കണ്ണടച്ചാൽ കൊള്ളാമെന്നുണ്ട്. നമുക്കറിയാം, ഈ പേരക്കുട്ടിയുടെ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ അമ്മൂമ്മ പറയും, പേരക്കുട്ടിയുടെ കുഞ്ഞൊന്ന് നടന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന്. ഇങ്ങനെ അമ്മൂമ്മയുടെ ആഗ്രഹങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ അമ്മൂമ്മയ്ക്ക് നല്ലൊരു ഗുണമുണ്ട്. അമ്മൂമ്മ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ, നീ എനിക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പരാതിയൊന്നുമില്ല കേട്ടോ എന്ന്. ഇത് നമുക്ക് നല്ലൊരു മാതൃകയാണ്. ആശകൾ തരുന്ന പ്രത്യാശയുടെ തണലിൽ നമുക്ക് മുൻപോട്ട് നീങ്ങാം. നിരാശയുടെ മടിയിലേക്ക് വീഴാതിരിക്കാനും ശ്രമിക്കാം. അതിനുള്ള വിവേകവും കരുത്തും നമുക്ക് നേടിയെടുക്കണം. എല്ലാ ആശകളും സാധിച്ചെന്നു വരില്ലല്ലോ, എല്ലാ പർവ്വതങ്ങളും നമുക്ക് കയറി ഇറങ്ങാൻ സാധിച്ചെന്നും വരില്ല, അതുപോലെ തന്നെ എല്ലാ സ്വപ്നങ്ങളും പൂവണിഞ്ഞെന്നും വരില്ല. എന്ന് വെച്ച് നാം അതിനുവേണ്ടി അധ്വാനിക്കാതിരിക്കണമെന്നില്ല. അധ്വാനിക്കാം. ആശകളും പ്രതീക്ഷകളുമാണല്ലോ ജീവിതയാത്രയ്ക്കുള്ള നമ്മുടെ പ്രേരണകൾ. അതിനിടയ്ക്ക് നിരാശയുടെ മടിത്തട്ടിലേക്ക് വീണു പോകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി.